യു എയിലേക്ക് നഴ്സിംഗ് ജോലിക്കായി വരുന്ന ഉദ്യോഗാർത്ഥികൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ഇവിടെ ലൈസൻസ് എടുക്കണമെങ്കിൽ ചുരുങ്ങിയത് 2 വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ്. അതോടൊപ്പം തന്നെ യു എ നടത്തുന്ന ഗവൺമെൻറ്റിൻ്റെ ആ ഒരു പരീക്ഷ, എഴുത്തു പരീക്ഷ പാസ്സാവുക എന്നുള്ളൊരു കടമ്പ കൂടിയുണ്ട്. എന്നാൽ ഇതിൽ ചില മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. സുപ്രധാനമായ ആ മാറ്റം ഇതാണ്: ഇനി മുതൽ യു എയിൽ നേഴ്സായി ജോലി ചെയ്യണമെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയുടെ സർട്ടിഫിക്കറ്റും നഴ്സിംഗ് കൗൺസിലിൻ്റെ രജിസ്ട്രേഷനും ഗുഡ് സ്റ്റാൻഡിങ്ങും മാത്രം മതി പരീക്ഷ എഴുതാനായി. അതായത് മുൻപ് പറഞ്ഞ ആ 2 വർഷത്തെ പ്രവൃത്തി പരിചയം എന്നുള്ളൊരു ക്രൈറ്റീരിയ എടുത്തു മാറ്റിയിരിക്കുകയാണ് ഗവൺമെൻറ് ഓഫീഷ്യൽസ്. അപ്പോൾ ഇനി MOH ഹാദും DHA ഉൾപ്പെടെയുള്ള യു എയുടെ ഈ ഒരു ക്വാളിഫൈഡ് എക്സാം എഴുതുന്നതിനായി 2 വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമില്ല എന്ന സാരം. നഴ്സുമാർക്ക് മാത്രമല്ല, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, ടെക്നോളജിസ്റ്റ് എന്നിവർക്കും പ്രവൃത്തി പരിചയം ഇല്ലാതെ തന്നെ യു എയിലെ ഈ ഒരു ലൈസൻസിങ്ങിനായിട്ടുള്ള പരീക്ഷ എഴുതാവുന്നതാണ്. ഈ അടുത്ത കാലത്തായി നഴ്സുമാരുൾപ്പെടെയുള്ള ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ്, മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ധാരാളം ആളുകൾ UK-യിലേക്കും US-ലേക്കൊക്കെ പോകുന്ന ഒരു പ്രവണത കണ്ടിരുന്നു. അപ്പോൾ അതിൽ നിന്നും അവരെ UAE-യിൽ തന്നെ പിടിച്ചു നിർത്താനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് അധികൃതരുടെ അഭിപ്രായം. പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നും ഫിലിപ്പൈൻസിൽ നിന്നുമൊക്കെയുള്ള നഴ്സുമാർക്ക് ഇത് വലിയൊരു അനുഗ്രഹമായിരിക്കും. മികച്ച ശമ്പളവും ആനുകൂല്യങ്ങളും ഒക്കെയാണ് UAE-യിലെ നഴ്സുമാർക്ക് നൽകുന്നതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ നിന്നും വലിയൊരു ശതമാനം ഉദ്യോഗാർത്ഥികൾ ഇവിടെ നഴ്സിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്. നഴ്സുമാർക്ക് ലഭിച്ച ഗോൾഡൻ വിസ, നമുക്ക് കുറച്ച് ദിവസം മുൻപ് വളരെ ആഹ്ലാദത്തോടെ നമ്മൾ അറിഞ്ഞൊരു വാർത്തയായിരുന്നു. ആ ഒരു വിപ്ലവകരമായ തീരുമാനത്തിന് ശേഷം ഇത് അതിൻ്റെ തൊട്ടു പിറകെ ഇങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് കൂടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി മുതൽ ഈ 2 വർഷത്തെ പ്രവൃത്തി പരിചയം എന്നുള്ളൊരു ക്രൈറ്റീരിയ എടുത്തു മാറ്റിയിരിക്കുന്നു UAE-യിൽ നേഴ്സായി ജോലി ചെയ്യാൻ. കള്ളപ്പണം വെളുപ്പിക്കൽ, നികുതി വെട്ടിപ്പ് തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്ക് UAE നൽകുന്ന ശിക്ഷയെക്കുറിച്ച് ചിലർക്കെങ്കിലും അറിയുന്നുണ്ടാവും. അറിയാത്തവരുടെ അറിവിലേക്കായി ഈ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവം പറയുകയാണ്. കള്ളപ്പണം വെളുപ്പിക്കൽ, നികുതി വെട്ടിപ്പ് എന്നീ കുറ്റകൃത്യങ്ങളിൽ ഒരു അമേരിക്കൻ പൗരത്വമുള്ള ആൾക്ക് അബുദാബി ക്രിമിനൽ കോടതി വിധിച്ച ശിക്ഷ എന്താണെന്ന് കേട്ടോളൂ. നാടുകടത്തലിനൊപ്പം 3 വർഷം തടവും 3 ദശലക്ഷം ദർഹം ഫൈനും. 3 ദശലക്ഷം ദർഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 6.5 കോടി ഇന്ത്യൻ രൂപ വരും. ഇത്രയും ഭീമമായൊരു തുകയാണ് ശിക്ഷയായി, ഫൈനായി ഈടാക്കിയിരിക്കുന്നത്. ഈ നികുതി വെട്ടിപ്പ്, സംശയാസ്പദമായ പണം കൈമാറ്റം എന്നിവ നടത്തിയതിന് ജുഡീഷ്യൽ സഹായം ആവശ്യപ്പെട്ട് അമേരിക്കൻ അധികൃതരുടെ അഭ്യർത്ഥനയെ തുടർന്നാണ് ഇദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടും മറ്റും പബ്ലിക് പ്രോസിക്യൂഷൻ പരിശോധിച്ചത്. അങ്ങനെ അക്കൗണ്ടുകളും കൈമാറ്റങ്ങളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളുടെ സ്വഭാവം പരിശോധിക്കുകയും ഈ പ്രതി എന്നാരോപിക്കുന്ന ആൾ, പ്രതി എന്ന് തെളിഞ്ഞ ആൾ, ഉറവിടം വ്യക്തമാക്കാത്ത പല സാമ്പത്തിക ഇടപാടുകളും നടത്തിയതായി കോടതിക്ക് ബോധ്യമാവുകയായിരുന്നു. അങ്ങനെയാണ് അബുദാബി ക്രിമിനൽ കോടതിയിലേക്ക് റെഫർ ചെയ്ത് ഇങ്ങനെ ഒരു ശിക്ഷ വിധിച്ചത്. UAE-യിൽ കള്ളപ്പണം വെളുപ്പിക്കൽ, നികുതി വെട്ടിപ്പ് എന്ന ഈ ഒരു കുറ്റകൃത്യത്തിന് ഇയാൾക്ക് ശിക്ഷയായി ലഭിക്കുന്നത് 3 വർഷം തടവും 3 ദശലക്ഷം ദർഹം ഫൈനും നാടുകടത്തലുമാണ്. ഇപ്പോൾ 6.5 കോടി രൂപ ഫൈൻ അടക്കേണ്ട ഒരു കഥയാണ് പറഞ്ഞത്. എന്നാൽ 54 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി ഒരു തൊഴിലാളിക്ക് ലഭിച്ച ഒരു കഥ കൂടി ഇന്ന് നിങ്ങളോട് പറയാനുണ്ട്. അബുദാബിയിലാണ് ഒരു നിർമ്മാണ സ്ഥലത്ത് ജോലിക്കിടെ പരിക്കേറ്റ തൊഴിലാളിക്ക് 2.5 ലക്ഷം ദർഹം, ഏകദേശം 54 ലക്ഷം രൂപ വരും. ഇത്രയും തുക നഷ്ടപരിഹാരമായി നൽകാൻ കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. വെള്ളത്തിൻ്റെ പൈപ്പ് വീണതിനെ തുടർന്ന് ഈ ആളുടെ വലതുകാൽ മുറിച്ചു മാറ്റേണ്ടതായി വന്നിരുന്നു. അബുദാബി അപ്പീൽ കോടതി നേരത്തെ പുറപ്പെടുവിച്ച വിധി അപ്പീൽ ശരിവെക്കുകയായിരുന്നു. സ്ഥാപനത്തിനെതിരെ തൊഴിലാളി കേസ് ഫയൽ ചെയ്യുകയായിരുന്നു. 4.3 മില്യൺ ദർഹമാണ് ഇയാൾ ആവശ്യപ്പെട്ടത്. ഈ കമ്പനി ആവശ്യമായ സുരക്ഷാ നടപടികൾ സ്വീകരിച്ചില്ലെന്ന് തൊഴിലാളി പറഞ്ഞു. എന്നാൽ തൊഴിലാളി മറ്റൊരു സ്ഥാപനത്തിൻ്റെ സ്റ്റാഫാണെന്നും തങ്ങളുടെ ഡയറക്റ്റ് സ്റ്റാഫല്ല, അതുകൊണ്ട് ഈ കേസ് തള്ളിക്കളയണമെന്നുമായിരുന്നു കമ്പനിയുടെ വാദം. എന്നാൽ കമ്പനിയുടെ ഭാഗത്തുനിന്ന് അശ്രദ്ധയുണ്ടെന്നും തൊഴിലാളികൾക്ക് ആവശ്യമായ സുരക്ഷ നൽകിയിട്ടില്ലെന്നും അധികൃതർ നടത്തിയ അന്വേഷണത്തിൽ തെളിയുകയായിരുന്നു. അങ്ങനെ കരാർ പ്രകാരം ഈ തൊഴിലാളിക്കും സുരക്ഷ നൽകാൻ കമ്പനി ബാധ്യസ്ഥമായിരുന്നു. വാദം കേട്ട ശേഷം നഷ്ടപരിഹാരമായി തൊഴിലാളിക്ക് 2.5 ലക്ഷം ദർഹം നൽകാൻ ഫസ്റ്റ് ഇൻസ്റ്റന്റ് കോടതി ഉത്തരവിടുകയായിരുന്നു. ഇന്നലെ പുലർച്ചെ അബുദാബി മുസഫ 6 പ്രദേശത്ത് ഒരു കെട്ടിടത്തിലുണ്ടായ തീപിടുത്തം അബുദാബി പോലീസും സിവിൽ ഡിഫൻസും ചേർന്ന് സംയോജിതമായ ഇടപെടൽ മൂലം അപകടങ്ങൾ ഒഴിവാക്കിയെന്നാണ് അറിയാൻ കഴിയുന്നത്. എല്ലാം നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നു. പുലർച്ചെ 2:47 ഈ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആളപായമോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ തീപിടുത്തത്തിൻ്റെ കാരണം ബന്ധപ്പെട്ട അധികാരികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അൽസഹിയ ഏരിയയിൽ ഒരു 30-നില കെട്ടിടത്തിന് തീപിടിച്ചിരുന്നത്.
അന്ന് 19 പേർക്ക് പരിക്കേറ്റിരുന്നു. അതുകൊണ്ട് ഈയൊരു സമ്മർ സീസണിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് തരുന്ന സുരക്ഷാ മുൻകരുതൽ നടപടികൾ കൃത്യമായി കൈക്കൊള്ളണമെന്ന് ഒരിക്കൽ കൂടി അവരുടെ അറിയിപ്പിൽ പറയുന്നുണ്ട്. അബുദാബിയിലെ ഇന്നത്തെ പ്രധാന വിശേഷങ്ങൾ ഇതൊക്കെയാണ്. കൂടുതൽ വാർത്തകളുമായി വീണ്ടും എത്താം. താങ്ക് യു.